പക്ഷേ പക്ഷെ പറഞ്ഞപ്പോൾ ഒന്നും കണ്ടെത്തിയില്ല. ഇറ്റലി വേണ്ടി വന്നു കണ്ടെത്താൻ. നമ്മളൊരു അന്വേഷണം തുടങ്ങി അപ്പൊ തന്നെ കണ്ടെത്തുമോ? ഇപ്പോഴും നമുക്ക് അന്വേഷണം ആരംഭിച്ചാൽ ഇപ്പോ സിബിഐക്ക് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ തന്നെ കണ്ടെത്താൻ കഴിയില്ല. ഇതിന് എവിടെയാണ് ഇതിന്റെ റൂട്ട്? അടിസ്ഥാനം എവിടെയാണ്? വേറെവിടെയാണ്? അവിടെയാണ് അറക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മുകൾ പരപ്പിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ ആക്ഷേപം പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞു പോകുന്നതല്ല. ഒരു കാരണവശാലും പ്രതിരോധ വകുപ്പിൽ അഴിമതിയുടെ ലാഞ്ചന പോലും കടക്കാതിരിക്കാനുള്ള ഒരു ശക്തനായ അഴിമതിരഹിതനായ ആളെയാണ് ശ്രീ കെ പി ധനപാലൻ. എ കെ ആന്റണി, എ കെ ആന്റണി വ്യക്തിപരമായി അഴിമതി നടത്തിയെന്ന് ആരും പറയില്ല. അദ്ദേഹം പണം വാങ്ങിച്ചു എന്ന് പറയില്ല. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയതാണ്. കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും ദരിദ്രനാണ് അദ്ദേഹം. ഈ അഴിമതിക്കാരനല്ലെന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെക്കാൾ ദരിദ്രൻ. അങ്ങനെയുള്ള മന്ത്രിയെ മുൻനിർത്തി അഴിമതി നടത്തുകയാണോ കോൺഗ്രസ്? ഒരു കാരണവശാലും ഈ ആന്റണിയെ മുൻനിർത്തി അഴിമതി നടത്തുന്ന ഒരു പ്രസ്ഥാനം ആണ് കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയമാണ്. ഇതിനകത്ത് നമ്മൾ സത്യസന്ധമായി ഈ കാര്യങ്ങളെ കാണണം. ഇവിടെ ഈ പ്രതിരോധ വകുപ്പിൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർശനമായ നടപടിയെടുത്ത് മാതൃക കാണിച്ചിട്ടുള്ള ശ്രീ ആന്റണി, ഇത്തരത്തിലും ഒരു സംശയവും വേണ്ട. ആരെങ്കിലുമൊക്കെ തന്റെ ശ്രീ ധനപാലൻ, ജനറൽ വി കെ സിംഗ് തന്നെ പറയുന്നു അദ്ദേഹത്തിന് 14 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. എ കെ ആനോട് പറഞ്ഞിരുന്നു ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എത്രയോ തവണ ചാനലിൽ ചർച്ച ചെയ്തതാണ്. ആ ചർച്ചയുടെ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആന്റണിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ദ്വരയാ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. ശ്രീ ധനപാലൻ, ആന്റണിയെ പ്രതിക്കൂട്ടിൽ നിർത്താനല്ല, എ കെ ആന്റണിയെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയായ അഴിമതി നടത്താത്ത ഒരു നല്ല ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരാണ് പ്രതിരോധ ഇടപാടുകളിൽ കോഴ കൈപ്പറ്റുന്നത്? അത് തന്നെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സത്യസന്ധമായി തന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നല്ലേ ശ്രീ ആന്റണി? ശ്രീ ധനപാലൻ, അങ്ങനെ ഒരാഗ്രഹം കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 11 മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു. എഴുതുന്നുണ്ട് ഇറ്റലി വിവരം നൽകിയില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ആവശ്യപ്പെട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ വിവരങ്ങൾ കിട്ടുമായിരുന്നു. തെളിവ് ആവശ്യപ്പെട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇന്ത്യക്ക് തെളിവ് ആവശ്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് ഇറ്റാലിയൻ കമ്പനിയുമായിട്ടുള്ള ഇറ്റാലിയൻ വക്താക്കളുമായിട്ടുള്ള ചർച്ച ഇവിടെ പ്രതിരോധ വകുപ്പിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നത്. അത് സ്വാഭാവികമായും അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോഴാണ് നമുക്കൊരു പുതിയ വാർത്ത അതിനോൽപ്രദമായി കിട്ടിയിട്ടുള്ളത്. അന്വേഷണം ഏൽപ്പിക്കുന്നത് സിബിഐ ആണ്. ആ സിബിഐയുടെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം 2G സ്പെക്ട്രം കേസിൽ സിബിഐയുടെ, അതായത് സിബിഐ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ, സിബിഐയുടെ പ്രോസിക്യൂഷൻ രേഖകൾ ആ കേസിലെ പ്രതിക്ക് ചോർത്തി കൊടുക്കുന്നു. ആ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിക്ക് ചോർത്തി കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രോസിക്യൂട്ടർ ചോർത്തി കൊടുത്തതിനെ സിബിഐയുടെ ഡയറക്ടർ കണ്ടത് ഒരു ചെറിയ കാര്യമായിട്ടാണ്, വളരെ ചെറിയ ഒരു കാര്യമായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തെ പുറത്താക്കി തീർന്നു എന്നാണ് ഈ രേഖകൾ ചോർത്തി കൊടുത്തതിനെ കണ്ടത്. അങ്ങനെ കാണുന്ന ഒരു സിബിഐ ഡയറക്ടറാണ് സിബിഐക്ക് നേതൃത്വം നൽകുന്നത്. ആ സിബിഐ ആണ് അന്വേഷിക്കാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരെയും വിശ്വസിക്കാതിരുന്ന ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, ചില ഭരണഘടനാ സംവിധാനങ്ങളുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അഴിമതിയോ അല്ലെങ്കിൽ പക്ഷപാതമോ ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ട് മുഴുവൻ അഴിമതിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതിനെ സംബന്ധിച്ച സംവിധാനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത ഒരു ഗവൺമെന്റിനില്ലേ? അത് ഈ ഇതേപോലെയുള്ള അന്വേഷിക്കാൻ ബാധ്യത ഉണ്ടായിരുന്നു. ആ അന്വേഷണം ഒരു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ന്യായീകരിക്കാമായിരുന്നു. ഇത് ലാഭമുണ്ടായത് ഇറ്റാലിയൻ കമ്പനിക്കാണ് ഈ പ്രതിരോധ ഇടപാടുകൊണ്ട്. പക്ഷേ അവിടെ കണക്കിൽ കൂടുതൽ കമ്മീഷൻ കൊടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ അന്വേഷിച്ചു. അവരുടെ കമ്പനിയുടെ മേധാവിയെ തന്നെ പിടികൂടി. അക്കാര്യത്തിൽ കൂടുതൽ ആളുകളെ അവർ പിടികൂടുന്നു. പലരും വീട്ടുതടങ്കലിലാണെന്ന് പറയുന്നു. കൂടുതൽ രേഖകൾ പുറത്തു വരുന്നു. ഇവിടെ അതിന്മേൽ അടയിരുന്നു. ഇപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റക്കാരെ മുഴുവൻ പിടികൂടുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചർച്ചകളിലൂടെ ആക്ഷേപം പറയാം. ഇവിടെ ശ്രീ ആന്റണിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പ്രതിരോധ വകുപ്പിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അന്ന് തന്നെ ആരംഭിച്ചു എന്ന് ശ്രീ ആന്റണി പറയുന്നു. ഇന്നിപ്പോൾ ഇറ്റാലിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അവർ തന്നെ ചില നീക്കങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വന്നപ്പോൾ സ്വാഭാവികമായും അതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സിബിഐ കൊണ്ട് അന്വേഷിച്ച് ആ കുറ്റക്കാർ, അതാ ഉദ്യോഗസ്ഥന്മാരായാലും രാഷ്ട്രീയക്കാരായാലും ആരായാലും
ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്ത ആന്റണിയെ പോലെയുള്ള ഒരു നേതൃത്വത്തെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ നമ്മൾ വിശ്വസിക്കാതെ എല്ലാം അവിശ്വസനീയമായി ഇതെല്ലാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഇക്കണോമിക് ടൈംസിന്റെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ പ്രധാനമന്ത്രി ഞെട്ടി അഫ്സൽ ഗുരുവിനെ വധിക്കുന്ന വിവരം, അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്ന വിവരം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല എന്ന കാര്യം അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഞെട്ടി. പ്രധാനമന്ത്രി അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം ഞെട്ടിയത് ശരിയാണെങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ നടപ്പാക്കുന്നത്? ഇവിടെ പ്രതിരോധ മന്ത്രി ഒന്നും അറിയുന്നില്ല, അത് അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനാവുന്നില്ല. അറിഞ്ഞ ഉടൻ അദ്ദേഹം CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അപ്പോൾ പ്രതിരോധ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ നല്ല പ്രതിച്ഛായയുള്ള ചില ആളുകളെ മുന്നിൽ നിർത്തി പിന്നിൽ ആരൊക്കെയോ ആ മന്ത്രാലയങ്ങളും ഇന്ത്യയും ഭരിക്കുകയാണോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ആരും ചോദിച്ചു പോകുന്നത്. നമ്മൾ ഏത് കാര്യങ്ങളെയും വിമർശിക്കാം. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് വേഗത്തിലായി പോയി, അഫ്സൽ ഗുരുവിനെ ഇത്ര പെട്ടെന്ന് തൂക്കിലേറ്റേണ്ടതോ എന്നൊക്കെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത് സ്വാഭാവികമായും ചർച്ചകൾ നടക്കണം. നമുക്ക് ഇത്രയും ഒരു നമ്മുടെ ഭരണ സംവിധാനത്തിലും ഭരണഘടനയും ജുഡീഷ്യറിയും ഒക്കെ വെച്ചുകൊണ്ട് ഒരാൾക്ക് പറയാനുള്ള മുഴുവൻ അവസരവും കൊടുത്തുകൊണ്ട് അപ്പോൾ താമസിച്ചു പോയി എന്ന് പറയുന്നു. ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞെട്ടിപ്പോയി, അറിഞ്ഞില്ല അറിയിച്ചില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഇത് തീരുമാനിച്ച് നടപ്പാക്കുന്നത് ആരൊക്കെയാണ്? ഏറ്റവും കുറഞ്ഞത് പ്രധാനമന്ത്രിയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇക്കാര്യങ്ങൾ. നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണം. അതല്ലാതെ നമ്മള് ഈ കാര്യത്തിൽ ഗവൺമെന്റ് എന്ന് പറയുന്നൊരു കൂട്ട് ഉത്തരവാദിത്തമാണ്. പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. ചോദ്യമാണ് വ്യക്തിപരമായ സംശുദ്ധിയും വ്യക്തി ജീവിതത്തിലെ സംശുദ്ധിയും വഹിക്കുന്ന പദവിയിൽ അല്ലെങ്കിൽ ആ പദവി കൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നം. ഞാനൊരു സ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല എന്നതിലല്ല കാര്യം. കൈക്കൂലി വാങ്ങാൻ ആരെയും അനുവദിക്കില്ല. എൻ്റെ ഭരണ തലത്തിൽ ഒരാൾക്കും കൈക്കൂലി വാങ്ങാൻ കഴിയുകയില്ല എന്നൊരു സംവിധാനം ഉറപ്പിക്കുന്നതിലാണ് ഒരു ഭരണാധിപന്റെ മിടുക്ക്, അത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രതിരോധ മന്ത്രിയാണെങ്കിലും. നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമന്ത്രിയെ നമ്മൾ ആരും വെറുതെ വിടുന്നില്ലല്ലോ. പ്രധാനമന്ത്രി പോലും കൈക്കൂലി വാങ്ങിയെന്നാണല്ലോ ആക്ഷേപം പറയുന്നത് കൽക്കരി ഇടപാടിൽ. അപ്പൊ നമ്മൾ ആരെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധരായ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ശ്രീ മൻമോഹൻ സിംഗിനെയും ശ്രീ ആന്റണിയെയും പോലും അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവൻ അംഗീകരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന നേതാക്കന്മാരെ പോലും അഴിമതിക്കാരായി ചിത്രീകരിക്കാനുള്ള സംരക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അതിന് വേണ്ട സഹായ സഹങ്ങൾ എടുക്കുന്നതിന് പകരമായി വെറും സ്വന്തമായ രാഷ്ട്രീയത്തിന് പുറത്ത് അധികാരികളെ കുറ്റപ്പെടുത്തുക എന്ന സമീപനം എടുത്ത് ശരിയാണോ? നമ്മുടെ നാട്ടിൽ അഴിമതി നടക്കുന്ന സംവിധാനങ്ങളുണ്ട്, ആ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 1986 നടന്നിട്ടുള്ളത് നമ്മുടെ ബോഫോർ തോക്കിൻ്റെ കാര്യത്തിൽ അഴിമതി ഇല്ലെന്നൊക്കെ നേരത്തെ പറഞ്ഞു, കൈ കഴുകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവസാനം കണ്ടെത്തി കുറ്റക്കാരാരാണെന്ന് മനസ്സിലാക്കി ഉന്നത കേന്ദ്രങ്ങളിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന അവിടെ നല്ലപോലെ അഡ്മിഷനുള്ളതായിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള കുത്രോച്ചിയാണെന്ന് മനസ്സിലാക്കി അവരുടെ പണമുണ്ടായിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അവരാരെയും ശിക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ അനുഭവം ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആകാംക്ഷയുള്ളത്. കഴിഞ്ഞ 11 മുമ്പ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ ചാനൽ വ്യക്തമായി പുറത്തു കൊണ്ടുവന്നിട്ടും അതിനെ തുടർന്നുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു നടപടിയെടുത്തില്ല. പാർലമെൻറ്റിൽ BJP അംഗം ആ പ്രശ്നം ഉന്നയിച്ച അവസരത്തിലാണ് ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളത് വെറുതെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. ഒരു നടപടിയും കാണുന്നില്ല, അതാണ് വസ്തുതയുള്ളത്. ഈ കാര്യത്തിൽ ആക്ഷൻ കാണുന്നില്ല. എന്തുകൊണ്ട് ഡിലേഡായി? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇത്രയും താമസം? ജനങ്ങൾക്ക് മുഴുവൻ ഈ കാര്യത്തിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന അഴിമതി പാവപ്പെട്ട ആന്റണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആൾക്കാർ കളിക്കുന്നു, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഇടനിലക്കാർ ഇടപെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണമായി വരുന്നത്. ഈ 6000 meter എന്ന ആദ്യം ടെൻഡർ ക്ഷണിച്ചു, പിന്നീട് അത് 4000 meter കുറച്ചു. അതുമാത്രമല്ല, ആ ഹെലികോപ്റ്റർ ആദ്യം അതിൻ്റെ ഡിസൈനും ഡീറ്റെയിൽസും വന്നു അന്നുണ്ടായിരുന്നതായിട്ടുള്ള സെക്യൂരിറ്റി ഓഫീസർ മിശ്രയായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഹൈറ്റ് പോരാ, കാരണം VVIP മാരായി ഇരിക്കണത്, ആമഡായിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ സാധിക്കണം, നിൽക്കാനുള്ള ഹൈറ്റ് ഇല്ല. ആ ക്യാബിൻ്റെ അകത്ത് ആമഡായിട്ടുള്ള ആൾക്കാർക്ക് നിന്ന് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ആ ഡിസൈൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെന്താ, അതൊക്കെ 2003 നടന്ന സംഭവമാണ്.
ഇത് ഈ കരാറുപ്പെട്ടത് 2006-ലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അന്നത്തെ ആ കാര്യവും ഡിസ്കഷൻസൊക്കെ തന്നെ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിലുള്ള ഓരോരോ നടപടിക്രമം മാത്രമേ ഉള്ളൂ. അതിലൊന്നും അഴിമതിയുടെ പ്രശ്നം വരുന്നില്ല അവിടെ. അത് വരുന്നത് കരാർ ഒപ്പിടുകയും ഒപ്പിട്ട ശേഷം അതിൻ്റെതായിട്ടുള്ള ഓഹരികൾ, പണം, ഡിസ്ബേഴ്സ്മെൻ്റ് ഏതൊക്കെ രീതിയിലാണ്, ഇതൊക്കെ പുറത്തു വരുമ്പോഴേ അറിയുള്ളൂ. ഏതെല്ലാം കമ്പനികൾക്ക്, ഏതെല്ലാം ബാങ്കുകളിൽ, സ്വിസ് ബാങ്കുകളിൽ, ആരുടെയെല്ലാം അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്, ഇതൊക്കെ അന്വേഷിക്കണം. അതുകൊണ്ട് CBIയുടെ നിഷ്പക്ഷതയെപ്പറ്റി ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒരനുഭവം മാത്രമാണ്, ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ CBI അന്വേഷണം എന്നുള്ളത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഡയറക്ഷനിൽ നടത്തണം. എങ്കിലതിലൊരു ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ക്രെഡിബിലിറ്റി കൊണ്ടാണ് ചില വസ്തുക്കളൊക്കെ പുറത്തു വന്നത്. എന്നിട്ടും അവരെ ശിക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ആ റിപ്പോർട്ട് പോലും വന്നിട്ടില്ലല്ലോ, 2G കഴിഞ്ഞ കാലത്തരായി. ഇപ്പോഴും അതൊക്കെ തന്നെ സമർത്ഥമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിച്ചുകൊണ്ട് പോയി. ഈ സെഷൻ്റെ കാലാവധി, ഈ പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിയാറായിട്ടും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്താ ഇതിനുള്ള കാര്യമുള്ളത്? നന്ദി ശ്രീ ഒ രാജഗോപാൽ. ശ്രീ ജോസി ജോസഫ് ഈ വിഷയത്തിൽ പ്രതികരിച്ച, ശ്രീ KP ധനബാലൻ, ശ്രീ MB രാജേഷ്, എല്ലാവർക്കും നന്ദി.